ഹായ് ചങ്ങാതി, നീ എവിടുന്നാ വരുന്നത്? ഞാൻ ഈ നാട്ടുകാരനാ. എന്റെ നാട്ടിൽ കൃഷിയൊക്കെ കുറവാ, അതുകൊണ്ട് എന്റെ കൂട്ടുകാരെ ഒന്നും കാണാനില്ല. അത് മനസ്സിലായി. ഈ കടയിൽ നോക്കിയേ, എല്ലാം എന്റെ കൂട്ടുകാരാ. നിങ്ങളുടെ അയൽ സംസ്ഥാനത്ത് നിന്നാണ് ഞാൻ വരുന്നത്. എന്നെ പോലെ ധാരാളം പേർ ദിവസവും ഇവിടെ വന്നെത്തുന്നുണ്ട്. അതെയോ? പണ്ട് എന്റെ നാട്ടിൽ ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു, പക്ഷേ ഇപ്പം അവരെ ഒന്നും കാണാനില്ല. എന്റെ നാട്ടിലെ കൂട്ടുകാർക്കെല്ലാം വലിയ സന്തോഷമാണ്. കൂട്ടം കൂട്ടമായി കാഴ്ചകളൊക്കെ കണ്ട് നിങ്ങളുടെ നാട്ടിലെത്തുന്നു. ഓഹോ, അതൊന്നും പറയണ്ട. നിങ്ങൾ വിഷം നിറച്ച പച്ചക്കറികളല്ലേ എന്റെ നാട്ടിലുള്ളവർക്ക് കൊടുക്കുന്നത്? അല്ല ചങ്ങാതി, നിങ്ങൾ കൃഷി ചെയ്യാത്തത് കൊണ്ടല്ലേ ഞങ്ങളുടെ നാട്ടിലുള്ള പച്ചക്കറി നിങ്ങൾ വാങ്ങുന്നത്. നിങ്ങൾ വാങ്ങുന്നത് കൊണ്ട് ഞങ്ങൾ കീടനാശിനികളും രാസവളങ്ങളും ഒക്കെ ചേർക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ എന്റെ നാട്ടുകാരെ അസുഖക്കാരാക്കും. നിങ്ങളുടെ പച്ചക്കറികളെല്ലാം കഴിച്ചിട്ട് പലവിധ രോഗങ്ങൾ അവരെ പിടികൂടില്ലേ? രോഗം നിങ്ങളെ പിടികൂടിക്കോട്ടെ. നോക്കിക്കോ, എന്റെ നാട്ടുകാർ കൃഷി ചെയ്യും, എന്നിട്ട് നിങ്ങളെ ഒഴിവാക്കും. ഞങ്ങൾ സ്വന്തം കൃഷി ചെയ്ത് എല്ലാ സാധനങ്ങളും ഉണ്ടാക്കും. ശരി ശരി, നമുക്ക് കാണാം. കണ്ടില്ലേ, ഇവിടെ എന്റെ 3-ാം ക്ലാസ്സിലെ കുട്ടികൾ കൃഷി ചെയ്യാൻ തുടങ്ങി. അവർ കൃഷി ചെയ്ത് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കും, പിന്നെ നിങ്ങളെ വാങ്ങിക്കുകയേയില്ല. ചങ്ങാതി, അത് നിന്റെ സ്വപ്നമാണ്. നോക്കിക്കോ, അവര് കൃഷി ചെയ്യുമോ ഇല്ലയോ എന്ന്. തീർച്ചയായും അവര് കൃഷി ചെയ്യും. ടീച്ചറിന്റെ കുട്ടികള് വീഡിയോ കണ്ടില്ലേ? അതില് ആരൊക്കെയാണ് നിങ്ങൾ കണ്ടത്? നമ്മുടെ മത്തൻ ചേട്ടനും വൈദനങ്ങ കുട്ടനും അല്ലേ. അവര് തമ്മില് എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? നമ്മുടെ മത്തൻ ചേട്ടൻ ഒറ്റയ്ക്കായില്ലേ, ആ സങ്കടമാണ് പറഞ്ഞത്. നിങ്ങൾ കണ്ടില്ലേ ആ പച്ചക്കറി പീടിയയില് ആരായിരുന്നു കൂടുതലും? വഴുതന കുട്ടന്റെ കൂട്ടുകാരായിരുന്നു അല്ലേ. അപ്പോ മത്തൻ ചേട്ടനും സങ്കടമായി. നിങ്ങൾക്ക് സങ്കടമായോ? നിങ്ങൾ ഇതുപോലെ ഒറ്റയ്ക്കായാൽ നിങ്ങൾക്ക് സങ്കടമാവൂലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? മത്തൻ ചേട്ടനെ സഹായിക്കാൻ നമുക്ക് കൃഷി ചെയ്യണം അല്ലേ. കൃഷി ചെയ്ത് നമ്മുടെ നാട്ടിലും ഒരുപാട് കൂട്ടുകാരെ ഉണ്ടാക്കണം. അപ്പോൾ മത്തൻ ചേട്ടന് സങ്കടം മാറും. മാത്രമല്ല, മത്തൻ ചേട്ടൻ വൈദന കുട്ടനോട് ഒരു ബെറ്റ് വെച്ചു. നിങ്ങൾ കേട്ടിരുന്നോ? എന്താണ്? 3-ാം ക്ലാസ്സിലെ കുട്ടികൾ കൃഷി ചെയ്ത് കൂടുതൽ പച്ചക്കറികളും പഴങ്ങളും ഒക്കെ ഉണ്ടാക്കുമെന്ന്. നിങ്ങളപ്പോ മത്തൻ ചേട്ടന്റെ ചലഞ്ച് ഏറ്റെടുക്കണം. ഈ പച്ചക്കറി കടയിലെ ചിത്രം ഒന്ന് നോക്കൂ. കുറെ കൂട്ടുകാരവിടെ ഇരിപ്പുണ്ട് അല്ലേ. നിങ്ങൾ കണ്ടോ, ഈ കൂട്ടുകാരൊക്കെ കൂടുതലും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും വന്നെത്തുന്നവരാണ്. ഉദാഹരണം, നമുക്ക് നല്ല ഒരു സാമ്പാർ വെച്ചാലോ? അപ്പോൾ നമുക്കൊരു സാമ്പാർ വെക്കാൻ നമ്മൾ പച്ചക്കറി കടയിൽ പോയി കുറേ വെജിറ്റബിൾസ് ഒക്കെ വാങ്ങും ഇല്ലേ. എന്തൊക്കെയാ നമ്മൾ വാങ്ങുക? വെണ്ട വാങ്ങും, തക്കാളി വാങ്ങും, വഴുതന വാങ്ങും, വെള്ളരി വാങ്ങും, ക്യാരറ്റ് വാങ്ങും, അങ്ങനെ ഒരുപാട് വെജിറ്റബിൾസ് നമ്മൾ സാമ്പാർ വെക്കാൻ വാങ്ങും. ഇവയെല്ലാം
നമ്മുടെ നാട്ടിലുണ്ടാക്കുന്നവയാണോ? അല്ല അല്ലേ. കൂടുതലും തമിഴ്നാട് പോലുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന പച്ചക്കറികളാണ്. നമ്മുടെ വീട്ടിൻ്റെ ചുറ്റും എന്തൊക്കെ പച്ചക്കറികളുണ്ട്? നിങ്ങളുടെ വീട്ടിൽ പച്ചക്കറി കൃഷി നടത്താറുണ്ടോ? പച്ചക്കറി പോട്ടെ, അല്ലാതെ പഴങ്ങൾ എന്തൊക്കെയാണ്? ആ ചക്ക, മാങ്ങ ഇല്ലേ, പിന്നെ ചില പഴങ്ങൾ, വാഴക്കൊല ഒക്കെ നമ്മൾ കൃഷി ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ അതല്ലാതെ നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുന്ന പച്ചക്കറികളാണോ കൂടുതലും, അതോ വീട്ടിൽ ഇതുപോലെ ഉണ്ടാക്കുന്ന പച്ചക്കറികളാണോ കൂടുതലും നിങ്ങൾ ഉപയോഗിക്കുക? നിങ്ങൾ ഉപയോഗിക്കുന്നത് കൂടുതലും കടയിൽ നിന്ന് വാങ്ങുന്ന പച്ചക്കറികളായിരിക്കും അല്ലേ. അപ്പോൾ നമ്മളെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന കുറേ പച്ചക്കറികളുണ്ട്. ഈ പച്ചക്കറികളെ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് തരം തിരിച്ചാലോ? അകലെ നിന്നെത്തുന്ന കൂട്ടുകാരാണോ നമ്മുടെ അടുത്തുള്ള കൂട്ടുകാരാണോ കൂടുതലും നമ്മൾ ആശ്രയിക്കുന്നത് എന്ന് നോക്കാം നമുക്ക്. പിന്നെ ഒരു പ്രത്യേക കാര്യമുണ്ട്, ചില പ്രദേശങ്ങളിൽ ചില പ്രത്യേക പച്ചക്കറികളും വിഭവങ്ങളുമൊക്കെ ഉണ്ടാവും. അതായത് ഇപ്പൊ കുട്ടനാട് എന്ന് പറഞ്ഞാൽ നമുക്ക് വേഗം ഓർമ്മ വരുന്നത് നെല്ലാണ് അല്ലേ. അതുപോലെ തന്നെ മലയോര പ്രദേശങ്ങളായ ഇടുക്കി, വയനാട് എന്നിവിടങ്ങളിലൊക്കെ കൂടുതൽ തേയിലയും കാപ്പിയും ഒക്കെ ഉൽപ്പാദിപ്പിക്കാറുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഓരോ പ്രദേശത്തും പ്രത്യേക തരം വിളകൾ ഉണ്ടാവും. ഇപ്പോൾ കടൽത്തീരമാണെങ്കിൽ കൂടുതലും തെങ്ങുണ്ടാവും അല്ലേ അവിടെ. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് ഏത് വിഭവമാണ്? ഒന്ന് വീട്ടുകാരോട് ചോദിച്ച് കണ്ടെത്തണം. പിന്നെ നമുക്ക് ഒരു പച്ചക്കറി കട സന്ദർശിക്കാനുണ്ട്. പക്ഷേ ഈ സാഹചര്യത്തിൽ നമുക്ക് പോകാൻ പറ്റില്ല അല്ലേ. അഥവാ നിങ്ങൾ പോയാലും രക്ഷിതാക്കളോടുകൂടി നിങ്ങൾ മാസ്കൊക്കെ ധരിച്ച് അവിടെ പോവാം. അവിടെ ചെന്നിട്ട് നിങ്ങളൊന്ന് നോക്കുക, ആ പച്ചക്കറി കടയിൽ ഏതൊക്കെ പച്ചക്കറികളാണ് അവിടെ ഉള്ളത്, പഴങ്ങളാണ് അവിടെ ഉള്ളത്, ഇത് എവിടെ നിന്നാണ് വരുന്നത് എന്ന് നമുക്ക് ആ ചേട്ടനോട് ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ, എന്നിട്ട് നിങ്ങളുടെ പരിസര പഠന ബുക്കിൽ എഴുതണം ആ കടയിലുണ്ടായ പച്ചക്കറികൾ ഏതൊക്കെയാണ്, ഏതൊക്കെ പുറത്തു നിന്ന് വരുന്നവയുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിച്ച് അതിൽ എഴുതുക. ഇപ്പോൾ നോക്കൂ, ടീച്ചർ ഇതാ ഇവിടെ കുറച്ച് പച്ചക്കറികളുടെ പേര് തന്നിട്ടുണ്ട്. കണ്ടില്ലേ നിങ്ങൾ ഈ പേരുകളെല്ലാം? നിങ്ങൾ കണ്ടു അല്ലേ. ഇതെല്ലാം ടീച്ചർ നേരത്തെ പറഞ്ഞ സാമ്പാറിന് നമ്മൾ ഉപയോഗിക്കും അല്ലേ. അപ്പോൾ ഈ ലിസ്റ്റിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? അകലെ നിന്നെത്തുന്നവർ, അടുത്തുള്ളവർ, ഫാർ ഫ്രം നിയർ ബൈ, ഇങ്ങനെ അടുത്തും അകലെയുമുള്ള കൂട്ടുകാരെ നിങ്ങൾ ഇതിൽ പട്ടികപ്പെടുത്തുക. അപ്പൊ ടീച്ചറിനൊരു സംശയം, പച്ചക്കറികൾ മാത്രമാണോ നമ്മൾ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ കൊണ്ടുവരുന്നത്? ആ അല്ല അല്ലേ, ധാന്യങ്ങൾ, പഴങ്ങൾ, പയർവർഗ്ഗങ്ങൾ ഇവയെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് തന്നെയാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഇങ്ങനെ ആയാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് ഒരു ദിവസം അന്യ സംസ്ഥാനത്തിൽ നിന്നും പച്ചക്കറികളും പഴങ്ങളും ഒന്നും വന്നില്ല, നമ്മൾ എന്ത് ചെയ്യും? കഷ്ടപ്പെടില്ലേ? അപ്പോൾ എന്താണ് അതിനൊരു പ്രതിവിധി? നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കണം. നമ്മൾ ഓരോരുത്തരും നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്യാൻ തുടങ്ങിയാൽ നമുക്ക് ആവശ്യമുള്ള പഴങ്ങളും പച്ചക്കറികളും ഒക്കെ കിട്ടും. മാത്രമല്ല നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യാൻ പറ്റിയ മണ്ണുമാണ്. ഈ മണ്ണിലൊക്കെ നമ്മളെല്ലാവരും പണിയെടുത്ത് വിഭവങ്ങളൊക്കെ വിളയിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരുമോ? ഇല്ല. നമ്മുടെ വീട്ടുവളപ്പിലുണ്ടാകുന്ന ചക്കയും മാങ്ങയും പപ്പായയും ചീരയും ഒക്കെ വളരെയധികം പോഷക ഗുണമുള്ളവയാണ്. മാത്രമല്ല നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പച്ചക്കറികൾക്ക് ഒരുപാട് പ്രത്യേകതകളുമുണ്ട്. എന്താണെന്നല്ലേ? അതിന് നല്ലൊരു പുതുമയുണ്ടാവും ഇല്ലേ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ കുറേ കെമിക്കലൊക്കെ ചേർത്തതായിരിക്കും, രാസവളങ്ങൾ, കീടനാശിനികൾ ഇതൊക്കെ ചേർത്ത പച്ചക്കറികളും പഴങ്ങളും ഒക്കെയാണ് നമുക്ക് കിട്ടുക.
എന്നാൽ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നവയ്ക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികളും പഴങ്ങളും ഒക്കെ നമുക്ക് കഴിക്കാം. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പച്ചക്കറിക്ക് അങ്ങനെ ചെയ്യുന്ന എന്താണെന്നറിയോ? കൂടുതൽ ദിവസം വെക്കുന്നതിനും അതിൻ്റെ കളറൊക്കെ വെക്കുന്നതിനും വലിപ്പം കൂട്ടുന്നതിനും തൂക്കം കൂട്ടുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള രാസവളങ്ങളും കീടനാശിനികളും ഒക്കെ ചേർക്കുന്നത്. അത് നമ്മുടെ ശരീരത്തിൽ പോയാൽ ഒരുപാട് അസുഖങ്ങളും നമുക്ക് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഇവയൊന്നുമില്ലാതെ നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറികൾ ഉപയോഗിച്ചാൽ നല്ല പുതുമയുണ്ടാവും, രാസവളമുണ്ടാവില്ല, കീടനാശിനികൾ ചേർക്കില്ല, പിന്നെയോ നല്ല ഗുണവും രുചിയും ഒക്കെ ഉള്ളതായിരിക്കും. ഇവ കൂടാതെ പച്ചക്കറികൾ നമ്മുടെ വീട്ടുവളപ്പിൽ നട്ടു വളർത്തുമ്പോൾ നമുക്കൊരുപാട് സാമ്പത്തിക ലാഭമുണ്ടാവും അല്ലേ. പുറത്തുനിന്ന് വാങ്ങുമ്പോൾ ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ കാണുന്നില്ലേ ചക്ക, ഈ ചക്ക പുറത്തുള്ള ആൾക്കാർ കുറച്ച് ചക്കയ്ക്ക് തന്നെ ഒരുപാട് വലിയ വില കൊടുത്താണ് വാങ്ങുന്നത്. അപ്പോൾ നമുക്കും ആ ഒരു സ്ഥിതി വരുമോ? ചക്കയൊക്കെ പൈസ കൊടുത്ത് വാങ്ങാനുള്ള സ്ഥിതി ഇപ്പോഴും ഓരോ ആൾക്കാരും വാങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു സാമ്പത്തിക ലാഭം വീട്ടിൽ തന്നെ പച്ചക്കറികൾ ഉണ്ടാക്കിയാൽ നേടാം. പിന്നെ കൃഷി ചെയ്യാൻ നമുക്കൊരു താല്പര്യം ഉണ്ടാവും അല്ലേ. ഒരു ഒരു നമ്മൾ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു ഉഷാർവ് എനർജിയൊക്കെ വരും. അതിൽ പൂവിട്ട് ആ കായ്കളുണ്ടായി, കായ് വലുതായി, അത് പറിച്ച് കറിയൊക്കെ വെക്കുമ്പോൾ നമുക്കതിനുള്ള ഒരു സന്തോഷമുണ്ടാവും. പിന്നെ കൂടുതൽ കൂടുതൽ കൃഷി ചെയ്യാൻ നമുക്കൊരു താല്പര്യവും ഉണ്ടാവും. നമ്മുടെ വീട്ടിൽ തന്നെ പച്ചക്കറികൾ ഉണ്ടാക്കിയാൽ എന്തൊക്കെ ഗുണമുണ്ട് എന്ന്. എന്നാൽ ഈ ചോദ്യം ഒന്ന് നോക്കൂ. സ്വന്തം പറമ്പിൽ നട്ടു വളർത്തുന്ന പച്ചക്കറികൾക്കും പഴങ്ങൾക്കും എന്തെല്ലാം മേന്മകളുണ്ട്? വാട്ട് ആർ ദ മെറിറ്റ്സ് ഓഫ് ദ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് കൾട്ടിവേറ്റഡ് ഇൻ അവർ ഓൺ യാർഡ്? അപ്പോൾ നിങ്ങൾക്ക് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നന്നായിട്ട് എഴുതാൻ പറ്റും അല്ലേ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ചില കുട്ടികൾക്ക് കൃഷി ചെയ്യാൻ അറിവുണ്ടാവില്ല, എങ്ങനെയൊക്കെയാണ് കൃഷി ചെയ്യുക എന്നൊക്കെ നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കണം. എന്നിട്ട് വേണം കൃഷി ചെയ്യാൻ. വെറുതെ ഒരു പയർ കൊണ്ടിട്ടു എന്ന് പറഞ്ഞ് അത് മുളച്ച് വരില്ല. അതിനെന്ത് വേണം? വെള്ളം വേണം, വളം വേണം, അതിൻ്റേതായ രീതിയിൽ അത് പരിപാലിക്കുകയൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, കൃഷി ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇത്തരത്തിൽ കൃഷി ചെയ്യണമെങ്കിൽ നമുക്ക് സ്വന്തം നമ്മുടെ വീട്ടിലും നമ്മുടെ വിദ്യാലയത്തിലും ഒക്കെ കൃഷി ചെയ്താലോ? നിങ്ങളുടെ വിദ്യാലയത്തിൽ കൃഷി ചെയ്യാറുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ കൃഷി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട്, ഒരു കുഞ്ഞു കുട്ടി, നിങ്ങളെപ്പോലെ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മിടിക്ക്. അവളുടെ വീട്ടിൽ കൃഷി ചെയ്യുന്നുണ്ട്, നമുക്കൊന്ന് കണ്ടാലോ. ഹായ് കൂട്ടുകാരി, എന്റെ പേര് ലാനിയ, ഇതാണ് എന്റെ അടുക്കള തോട്ടം. നിങ്ങൾ കണ്ടില്ലേ എന്ത് രസമായിട്ടാണ് അല്ലേ ആ കുട്ടിയുടെ വീട്ടിലുള്ള കൃഷി. ഇതുപോലെ നിങ്ങൾക്കും ചെയ്യാം. കുഞ്ഞു കുഞ്ഞു കൃഷികളൊക്കെ ചെയ്ത് അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങൾ നിങ്ങളുടെ ടീച്ചറിനും അയച്ചു തരില്ലേ? അപ്പോൾ നിങ്ങളെല്ലാം കുഞ്ഞു കൃഷിക്കാരാവും. മാത്രമല്ല, നിങ്ങളുടെ സഹായത്തിനായിട്ട് നിങ്ങളുടെ രക്ഷിതാക്കളെയും ഒക്കെ നിങ്ങൾക്ക് വിളിക്കാം. അപ്പോൾ ആ മോള് നന്നായിട്ട് കൃഷി ചെയ്തു അല്ലേ. ഇനി നമുക്ക് വിദ്യാലയത്തിലും കൃഷി ചെയ്താലോ? ഇപ്പോൾ ആരും സ്കൂളിൽ പോകാത്തത് കൊണ്ട് നമുക്കിപ്പോൾ വിദ്യാലയത്തിൽ കൃഷി ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. എന്നാലും ചില സ്കൂളുകളിൽ അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് ഇപ്പോഴും കൃഷി നടത്തുന്നുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നിങ്ങൾ ഇതുപോലെ കൃഷി ചെയ്തിട്ടുണ്ടാവൂലേ. നമ്മുടെ വിദ്യാലയത്തിലെ പച്ചക്കറികൾ ഉപയോഗിച്ച് ഉച്ചഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. അതിനകത്ത് നമുക്ക് സാമ്പാർ വെക്കാം, തോരൻ വെക്കാം. ഇതിനൊക്കെ നമ്മുടെ വിദ്യാലയത്തിലെ പച്ചക്കറി നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അത്തരത്തിൽ ഒരു വിദ്യാലയത്തിലുള്ള പച്ചക്കറി തോട്ടം നമുക്കൊന്ന് കാണാം. ഇത് തേക്കാമ്പ് ഗവൺമെൻറ് എൽ പി സ്കൂളിൻ്റെ പച്ചക്കറി തോട്ടമാണ്. ഏകദേശം 30 വ്യത്യസ്ത ഇനം പച്ചക്കറികളാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ ഈ സ്കൂളിലെ അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളും ചേർന്നാണ് ഈ പച്ചക്കറികളെല്ലാം ഇത്തരത്തിൽ ഒരുക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് പാമ്പാടും പാറ കൃഷിഭവൻ്റെ സഹായവും കൂടി കിട്ടുന്നുണ്ട്. വിത്തുകളും തൈകളും എത്തിച്ചു തരുന്നതിനും കൃഷിക്ക് ആവശ്യമായ നിർദ്ദേശം തരുന്നതിനുമെല്ലാം
കൃഷിഭവനും ഉണ്ട്. എല്ലാ ദിവസവും 2 നേരം കൃത്യമായി വെള്ളം ഒഴിച്ചു കൊടുത്താണ് കൃഷി പരിപാലിച്ചു പോരുന്നത്. കൃത്യമായ ജലസേചനത്തിനായി ഡ്രിപ്പ് ഇറിഗേഷനും ഈ പച്ചക്കറികൾക്ക് ചെയ്തിട്ടുണ്ട്. കൃഷി ചെയ്യുന്നതിന് മുമ്പ് മണ്ണ് കിളച്ച് തടം ഒരുക്കണം. ഓരോ കൃഷിക്കും വ്യത്യസ്തമായ രീതിയിലാണ് തടം ഒരുക്കുന്നത്. ഇവിടെ നട്ടിരിക്കുന്നത് ബീൻസാണ്. ബീൻസ് ഇനത്തിൽപ്പെട്ട കുറ്റി ബീൻസാണ് ഇവിടെ ഉള്ളത്. അത് 45 ദിവസം കൊണ്ട് വിളവെടുക്കാൻ കഴിയുന്ന ഒരിനമാണ്. ഇത് പടവലമാണ്. വള്ളിയിൽ പടർന്ന് കയറുന്ന ഒരു പച്ചക്കറിയാണ്. ഇതിന് നമ്മൾ വലിയ പന്തലിട്ട് കൊടുക്കണം. കോവലാണ്. ഇതും ഒരു വള്ളിച്ചെടിയാണ്. പന്തലിൽ പടർന്ന് കയറുന്ന പച്ചക്കറിയാണ്. ഇത് ഉരുളക്കിഴങ്ങാണ് ഇവിടെ നട്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത, ഇത് തടവെടുത്ത് ആണ് ഈ ഉരുളക്കിഴങ്ങ് നടുന്നത്. അതുകൊണ്ട് 3 മാസത്തോളമാണ് ഇതിൻ്റെ വിളവ്. ഇത് ഒരു പ്രത്യേകതരം ചേമ്പാണ്. ഒരു ഇലക്കറിയായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ചേമ്പാണ്. ഇതിൻ്റെ ഇലയും തണ്ടും നമുക്ക് പച്ചക്കറിയായി ഉപയോഗിക്കാം. ഇത് തക്കാളിയാണ് ഇവിടെ നട്ടിരിക്കുന്നത്. ഇതിന് നമ്മൾ പ്രത്യേകം താങ്ങ് കൊടുക്കണം. ഇത് വള്ളിപ്പയറാണ്. ഇതും നമ്മൾ താങ്ങ് കൊടുക്കുകയും അല്ലെങ്കിൽ പന്തലിട്ട് കൊടുക്കുകയും ചെയ്യണം. ഇത് ക്യാരറ്റാണ് ഇവിടെ നട്ടിരിക്കുന്നത്. ഇത് നമുക്ക് ക്യാരറ്റും ഉപയോഗിക്കാം, അതുപോലെ തന്നെ ഇതിൻ്റെ ഇലയും കറി വയ്ക്കാൻ കൊള്ളാവുന്നതാണ്. ഇവിടെ തിരിനനയാണ് ചെയ്തിരിക്കുന്നത്. അത് ചെടികൾ നനയ്ക്കുന്നതിനുള്ള ഒരു പ്രത്യേക രീതിയാണ്. ഈ PVC പൈപ്പിൽ നിന്നും പ്രത്യേകതരം തിരി എല്ലാ കവറിലേക്കും കൊടുത്തിരിക്കുകയാണ്. ആ തിരി വഴി ഈ ചെടികൾ ആവശ്യമുള്ള വെള്ളം വലിച്ചെടുക്കും. ബീട്രൂട്ടും അതുപോലെ കാബേജുമാണ് ഈ തിരിനനയിലൂടെ നട്ടിരിക്കുന്നത്. ഇവിടെയുള്ള കൃഷികൾക്കെല്ലാം നമ്മൾ സാധാരണയായി ജൈവവളമാണ് ഉപയോഗിക്കുന്നത്. 15 ദിവസം കൂടുമ്പോഴാണ് വളപ്രയോഗം നടത്തുന്നത്. ഇതുകൂടാതെ ചാണകവും വേപ്പിൻ പിണ്ണാക്കും ഉപയോഗിക്കുന്നു. കീടങ്ങളുടെ ശല്യം ഒഴിവാക്കാനായി വേപ്പെണ്ണ മിശ്രിതവും ഉപയോഗിക്കുന്നു. രക്ഷിതാക്കളും അധ്യാപകരും ചേർന്ന് പാകമാകുമ്പോൾ വിളവ് എടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ എത്ര നന്നായിട്ടാണ് ആ സ്കൂളിലെ അധ്യാപകരും രക്ഷിതാക്കളും, മാത്രമല്ല ആ പ്രദേശത്തുള്ള കൃഷിഭവൻ്റെ സഹായത്തോടുകൂടിയും ഒക്കെ ചേർന്നിട്ടാണ് അവരിത്രയും മനോഹരമായിട്ടുള്ള ഒരു പച്ചക്കറിത്തോട്ടം അവിടെ ഉണ്ടാക്കിയത്. കണ്ടില്ലേ നിങ്ങൾ, ക്യാരറ്റ്, ബീൻസ്, അങ്ങനെ ഒരുപാട് ഒരുപാട് വിഭവങ്ങൾ, തക്കാളിയൊക്കെ അവർ അവിടെ തന്നെ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ കൃഷി ചെയ്യുന്നതിന് എന്തൊക്കെയാണ് ആവശ്യം എന്നുള്ളത് ആ വിദ്യാലയത്തിലെ അധ്യാപകർ നമുക്ക് പറഞ്ഞു തന്നു അല്ലേ. എന്തൊക്കെ വേണം? നമുക്കൊരു കൃഷി തുടങ്ങണമെങ്കിൽ ആദ്യം നല്ലൊരു പ്ലോട്ട് വേണം അല്ലേ, നല്ല സ്ഥലം. നിങ്ങൾ കണ്ടില്ലേ ആ സ്കൂളിൽ നല്ല വിശാലമായ സ്ഥലം വേണം. സ്ഥലം കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ കൃഷി ചെയ്യാൻ പ്രധാനം എന്താണ്? വിത്ത് വേണം, നല്ല ഇനം വിത്തുകൾ വേണം. അപ്പോൾ ടീച്ചറിൻ്റെ മക്കൾക്ക് സ്കൂളിൽ നിന്ന് വിത്ത് കിട്ടിയില്ലേ, അത് നിങ്ങൾ ആരെങ്കിലും കൃഷി ചെയ്തോ? ഒരുപാട് പേര് വീട്ടിലത് കൃഷി ചെയ്തിട്ടുണ്ടാവും അല്ലേ. ഓക്കെ, വിത്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യും നമ്മൾ? അത് തടമെടുത്ത് അല്ലേ അതിനൊരു പ്ലോട്ടൊക്കെ ഉണ്ടാക്കി ആ വിത്ത് അതിൽ കുഴിച്ചിടണം ഇല്ലേ. ചെറിയ കവറൊക്കെ ആണെങ്കിൽ കവറിൽ മണ്ണിട്ട് അതിനകത്ത് വിത്ത് നമ്മൾ കുഴിച്ചിടണം. ഇങ്ങനെ കൊത്താനൊക്കെ എന്തു വേണം? ഒരുപാട് ടൂൾസ് വേണം നമുക്ക് അല്ലേ, ഉപകരണങ്ങൾ. കൈക്കോട്ട്, മൺവെട്ടി, പിക്കാസ്, ഇങ്ങനെ കുറേ ഉപകരണങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ നമുക്ക് ആവശ്യമാണ്. പിന്നെയോ? ഇപ്പം സ്ഥലമായി, വിത്ത് സീഡ്സായി, പിന്നെ ടൂൾസ് ഉപകരണങ്ങളായി, പിന്നെയോ? വെള്ളം വേണ്ടേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ വെള്ളമില്ലെങ്കിൽ കൃഷി ഉണ്ടാവില്ല. അപ്പോൾ കൃഷി നന്നായിട്ട് തഴച്ചു വളരണമെങ്കിൽ നല്ല വെള്ളം ആവശ്യമാണ് കൃഷിയിടത്ത്. വെള്ളവുമായി ഇനിയോ ആരെങ്കിലുമൊക്കെ കൃഷി ചെയ്യണ്ടേ? നമുക്ക് ഒറ്റയ്ക്ക് പറ്റുമോ? വീട്ടിലാണെങ്കിൽ അമ്മ വേണം, അച്ഛൻ വേണം, അനിയൻ വേണം, ചേച്ചി വേണം, അങ്ങനെ കൂട്ടുകാരൊക്കെ വേണം.
ഒരാൾ മണ്ണ് കൊത്താൻ വേണം, ഒരാൾ വിത്തിടാൻ വേണം, ഒരാൾ വെള്ളമൊഴിക്കാൻ വേണം. ഇങ്ങനെ നമുക്ക് ചുമതലകൾ ഓരോരുത്തർക്കായിട്ട് വിഭജിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ ചുമതലകൾ വിഭജിച്ച് കൊടുത്താൽ എല്ലാവരും കൂടി ചേർന്ന് ഒരു കൂട്ടായ്മയിലൂടെ കൃഷി നന്നായിട്ട് ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചോദ്യമുണ്ട്, ഒന്ന് നോക്കിയേ. മികച്ച ഒരു പച്ചക്കറി തോട്ടത്തിനായി നമുക്ക് ശ്രമിക്കാം, എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിന് വേണ്ടത്? അപ്പോൾ ആ ചോദ്യത്തിനുള്ള ഉത്തരം ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉണ്ട്. അത് നിങ്ങൾ നന്നായിട്ട് നോക്കി നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതണം. ടീച്ചറിൻ്റെ കുട്ടികളെ, നിങ്ങളുടെ നോട്ട്ബുക്കിൽ പച്ചക്കറിയുടെ ചിത്രമൊക്കെ വരച്ചിട്ടില്ലേ? നന്നായിട്ടൊക്കെ നിറം കൊടുത്തിട്ടില്ലേ? നല്ല ഭംഗി ഉണ്ടാവും അല്ലേ പച്ചക്കറിയുടെ ചിത്രം വരച്ച് നിറമൊക്കെ കൊടുത്താൽ കാണാൻ? നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? പക്ഷേ നമ്മുടെ രമയുടെ പച്ചക്കറി തോട്ടത്തിന് നിറം കൊടുത്തിട്ടില്ല. നിങ്ങളെല്ലാവരും സഹായിക്കുമോ രമയെ? ഈ ചിത്രം നോക്കൂ. അപ്പോൾ നിങ്ങൾ ആ പച്ചക്കറിയുടെ ചിത്രത്തിന് നന്നായിട്ട് കളർ കൊടുക്കുക, നിങ്ങളുടെ ടീച്ചറിനത് അയച്ചു കൊടുക്കുക. നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ചെറിയൊരു മൂളിപ്പാട്ടൊക്കെ പാടുമ്പോൾ നല്ല എനർജിയാണ്. പണ്ട് മുതലേ ഉണ്ട് കൊയ്ത്ത് പാട്ടുകളൊക്കെ. നെൽകൃഷിയൊക്കെ ചെയ്യുമ്പോഴൊക്കെ നല്ല പാട്ടുകളൊക്കെ പാടിയാണ് കൃഷി നടത്തുന്നത്. അപ്പോൾ നമുക്കും എനർജിയാണ്, നമ്മുടെ കൂടെയുള്ളവർക്കും എനർജിയാണ്, കൃഷി ചെയ്യുന്ന ആ വരമ്പുകൾക്കും ഒക്കെ നല്ല എനർജിയാണ് അല്ലേ. അപ്പോൾ അതുപോലുള്ള ഒരു പാട്ട് നമുക്കൊന്ന് പാടിയാലോ? ഈ പാട്ട് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. എന്നാലേ ടീച്ചറിൻ്റെ കൂടെ പാടണം കേട്ടോ. തരക പെണ്ണാളെ കതിരാടും മിഴിയാളെ, തമ്പുരാനെത്തിടും മുമ്പേ കരിങ്കാല കോര പറിച്ചാട്ടെ. തക തക താത്തിനന്തകത്തെയ്താരോ, തകതിനന്തകത്തെയ്താരോ, താത്തിനന്തക തകതിനന്തക തകതിനന്തകത്തെയ്താരോ. ഇതുപോലുള്ള കൃഷിപ്പാട്ടുകളൊക്കെ പാടി നമുക്ക് എന്ത് ചെയ്യാം? കൃഷി നല്ല അടിപൊളിയാക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ പാട്ടൊക്കെ പാടി കൃഷിയൊക്കെ ചെയ്ത് നമ്മുടെ ആരോഗ്യത്തെ നമ്മൾ സംരക്ഷിക്കും. അപ്പോൾ ഇപ്പോൾ ഈ സാഹചര്യത്തിലൊക്കെ പലപ്പോഴും കാണുന്നതാണ് കൃഷി ചെയ്യാനൊരു മടി. കൃഷി ചെയ്യാതിരുന്നാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക? നമ്മുടെ ആരോഗ്യത്തെ അത് ബാധിക്കും. അന്യനാടുകളിൽ നിന്ന് വരുന്ന വിഷം നിറഞ്ഞ പച്ചക്കറികളൊക്കെയാണ് നമ്മളിപ്പോൾ വാങ്ങി കഴിക്കുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ കൃഷി ചെയ്യാതിരിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്നറിയോ നിങ്ങൾക്ക്? നമ്മുടെ കൃഷിയിടങ്ങൾ, നെൽവയലുകളൊക്കെ നികത്തി, കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ നികത്തി, അവിടെ വീടും കൂറ്റൻ കെട്ടിടങ്ങളും ഒക്കെ വന്നു. ഇതെല്ലാം വികസനത്തിൻ്റെ പേര് പറഞ്ഞ് നമ്മുടെ കൃഷിയിടങ്ങളൊക്കെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. പിന്നെ വെള്ളം, വെള്ളമില്ലെങ്കിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ജലം കിട്ടുന്നില്ല കൃഷി ചെയ്യുന്നതിന്. നല്ല ഇനം വിത്തുകൾ കിട്ടുന്നില്ല. കൃഷി ചെയ്താലല്ലേ വിത്ത് കിട്ടൂ? കൃഷി ചെയ്തില്ലെങ്കിൽ വിത്ത് കിട്ടുമോ? ഇല്ല. അപ്പം കൃഷിയിടമില്ല, നല്ല വിത്തില്ല, വെള്ളമില്ല, പിന്നെയോ കൃഷി ചെയ്യാനൊട്ട് ആർക്കും താല്പര്യവുമില്ല. ഏതെങ്കിലും കുട്ടികൾ പറയോ ഞാൻ വലുതായാൽ വലിയ കൃഷിക്കാരനാവുമെന്ന്? അങ്ങനെ പറയാൻ മടിക്കുന്നില്ലേ? പക്ഷേ കൃഷി എന്ന് പറയുന്നത് നല്ലതല്ലേ? നമ്മുടെ ആരോഗ്യത്തെ, നമ്മുടെ നാടിനെയും, നമ്മുടെ രാജ്യത്തെ ഒക്കെ സംരക്ഷിക്കുന്നതിന് നമ്മൾ കൃഷി ചെയ്യണം. നമുക്ക് എന്ത് ജോലി ആയിക്കോട്ടെ, ആ ജോലിയുടെ കൂടെ തന്നെ നമുക്ക് വീട്ടിൽ കൃഷി ചെയ്യാവുന്നതാണ്. നമ്മളെ പോലുള്ള ഓരോരുത്തരും സ്വന്തം വീട്ടിലും വിദ്യാലയത്തിലും ഒക്കെ കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള പഴങ്ങളും പച്ചക്കറികളും ഒക്കെ നമുക്ക് തന്നെ ഉൽപ്പാദിപ്പിക്കാം. അപ്പോൾ കൃഷി ചെയ്യാനുള്ള മടി അങ്ങ് ഒഴിവാക്കി, എന്നിട്ട് നല്ല മക്കളായിട്ട് ടീച്ചറിൻ്റെ മൂന്നാം ക്ലാസ്സിലെ കുട്ടികൾ എല്ലാവരും കൃഷി ചെയ്യണം. എന്നിട്ട് ടീച്ചറിനെ കാണിച്ചു തരണം നിങ്ങൾ കൃഷി ചെയ്യുന്ന വീഡിയോ ഒക്കെ. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിലെ ഈ ചിത്രം ഒന്ന് നോക്കൂ. കണ്ടില്ലേ നിങ്ങൾ ആ ചിത്രത്തിൽ എന്താണ് കാണുന്നത്? കുന്നിടിച്ച് നികത്തുന്നു ഇല്ലേ, മാലിന്യങ്ങളൊക്കെ അവിടെ ഉണ്ട്, പിന്നെ കൂറ്റൻ കെട്ടിടം നിർമ്മിക്കുന്നു, അവിടെ കൃഷിയൊക്കെ ഇല്ലാതാക്കിയിട്ട് മണ്ണിട്ട് നികത്തി വലിയ വലിയ വ്യവസായങ്ങളൊക്കെ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ നശിച്ചു പോകുന്ന കൃഷിയിടങ്ങളൊക്കെ നമ്മൾ സംരക്ഷിക്കണം.
എന്നാൽ മാത്രമേ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയുള്ളൂ. നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കണം, രുചിയോടെയുള്ള ഭക്ഷണം കഴിക്കണം. നല്ല രുചിയോടെ കരുത്തോടെ എന്ന പാഠം നമ്മൾ പഠിച്ചു അല്ലേ? അത് നല്ല കരുത്തോടെ കൂടി ഇരിക്കണമെങ്കിൽ, നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കണമെങ്കിൽ പോഷകമൂല്യമുള്ള പച്ചക്കറികളും പഴങ്ങളും ഭക്ഷണവും ഒക്കെ നമ്മൾ കഴിക്കണം. അപ്പോൾ ടീച്ചറിൻ്റെ മക്കൾ എല്ലാവരും എന്ത് ചെയ്യണം? ഈ കൃഷിയിടത്തെ സംരക്ഷിക്കണം. അപ്പോൾ നമ്മൾ കൃഷി ചെയ്യാത്തതിനുള്ള കാരണങ്ങളൊക്കെയാണ് ഇപ്പോൾ ചർച്ച ചെയ്തത്. അപ്പോൾ ടീച്ചറിൻ്റെ കുട്ടികൾക്ക് ടീച്ചർ ഒരു ചോദ്യം തരികയാണ്. കൃഷി ചെയ്യാതിരിക്കുവാനുള്ള കാരണങ്ങൾ കണ്ടെത്തുക. ഫൈൻഡ് ഔട്ട് ദ റീസൺ ഫോർ നോട്ട് കൾട്ടിവേറ്റിംഗ്. അപ്പോൾ ടീച്ചറിൻ്റെ മക്കളെ, നമ്മൾ ഈ അധ്യായത്തിൽ കുറേ കാര്യങ്ങൾ പഠിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള പ്രധാനമായും ഭക്ഷണത്തെക്കുറിച്ചായിരുന്നു നമ്മൾ ഈ പാഠത്തിൽ ചർച്ച ചെയ്തത് അല്ലേ? എന്തൊക്കെയായിരുന്നു? നമുക്കൊരൊറ്റ നോട്ടത്തിൽ അതൊന്ന് നോക്കിയാലോ. ഏ ടീച്ചർ പറയട്ടെ, നമ്മൾ ആദ്യം കുറേ ധാന്യങ്ങളെ കുറിച്ച് പഠിച്ചു. അരി, ഗോതമ്പ്, ബാർലി, തിന, അങ്ങനെ നമ്മൾ കുറേ ധാന്യങ്ങളെ കുറിച്ച് പഠിച്ചു. അവിടുന്ന് നമ്മൾ നേരെ എന്ത് ചെയ്തു? ടീച്ചറ് ഒരു ഷോപ്പിൽ പോയി കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു. നമ്മൾ എന്നിട്ട് പഴങ്ങൾ, പച്ചക്കറികൾ, ഇലക്കറികൾ, പിന്നെ പയർ വർഗ്ഗങ്ങൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ, ഇങ്ങനെ നമ്മൾ അവയെ തരംതിരിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഭക്ഷണത്തിൽ മത്സ്യവും മാംസവും മുട്ടയൊക്കെ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ചക്ക വിശേഷം കണ്ടു. അത് കഴിഞ്ഞിട്ടോ പോഷകമൂല്യം ഇല്ലാത്തത് കൊണ്ട്, പോഷകക്കുറവ് മൂലം ഓരോ കുട്ടികൾക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങളും നമുക്ക് അനുഭവപ്പെടുന്ന രോഗങ്ങളെയൊക്കെ കുറിച്ച് ഡോക്ടറുമായി നന്നായിട്ട് ഒരു ചർച്ച നടത്തി. അത് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന ഈ വിഭവങ്ങളെയൊക്കെ തന്നെ നമ്മൾ പാചകം ചെയ്യുന്നവയും ചെയ്യാത്തവയുമായി തരംതിരിച്ചു, രണ്ടിലും ഉൾപ്പെടുത്തുകയും ചെയ്തു. എന്നിട്ട് പോഷകമൂല്യം നഷ്ടപ്പെടാതെ നല്ല ഒരു സാലഡ് നമ്മൾ ഉണ്ടാക്കി. പച്ചക്കറികൾ ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നമ്മൾ ചർച്ച ചെയ്തു. പിന്നെ ഇവയെല്ലാം തൊട്ടറിയാനും കണ്ടറിയാനും കേട്ടറിയാനും മണത്തറിയാനും ഒക്കെ നമുക്ക് പഞ്ചേന്ദ്രിയങ്ങളുണ്ട്, അവയെക്കുറിച്ച് നമ്മൾ പഠിച്ചു. നമ്മുടെ ആരോഗ്യത്തെയും ശരീരത്തെയും ദോഷകരമായി ബാധിക്കുന്ന ജങ്ക് ഫുഡിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ആഹാരശീലവും ആരോഗ്യശീലങ്ങളും ഒക്കെ നമ്മൾ ചർച്ച ചെയ്തു. കൈ കഴുകാതെ ഭക്ഷണം കഴിച്ചാൽ എന്താണ് പ്രശ്നമുണ്ടാകുക എന്ന് മനസ്സിലാക്കാൻ നമ്മൾ നല്ലൊരു പരീക്ഷണം ചെയ്തു അല്ലേ? പിന്നെ ഉച്ചഭക്ഷണത്തിൽ എന്തൊക്കെയാണ് നമുക്ക് നൽകുന്നത്, എന്തിനാണ് ഉച്ചഭക്ഷണം എന്നൊക്കെയുള്ള കാര്യങ്ങളും നമ്മൾ ഒരാഴ്ചത്തെ വിഭവ പട്ടികയൊക്കെ തയ്യാറാക്കി. അവസാനമായി ഇന്നിപ്പോൾ നമ്മൾ കൃഷിയുടെ പ്രാധാന്യമാണ് അകലെ നിന്നെത്തുന്ന കൂട്ടുകാർ എന്നതിലൂടെ പഠിച്ചതല്ലേ? നമ്മുടെ നാട്ടിൽ തന്നെ കൃഷി ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? പച്ചക്കറികളും പഴങ്ങളും ഒക്കെ ഉൽപ്പാദിപ്പിക്കാം എന്ന് നമ്മൾ പഠിച്ചു. ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ചർച്ച ചെയ്തത്. ഈ പാഠത്തിലൂടെ പ്രധാനമായും നമ്മൾ ചിന്തിക്കേണ്ടത് ഭക്ഷണം പാഴാക്കരുത്. ഭക്ഷണം പാഴാക്കാതിരിക്കുന്നത് ഉൽപ്പാദിപ്പിക്കുന്നതിന് തുല്യമാണ് എന്ന് നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോൾ ഭക്ഷണം പാഴാക്കുകയും ചെയ്യരുത്, അതോടൊപ്പം തന്നെ എന്ത് ചെയ്യണം? കൃഷി ചെയ്യുകയും വേണം. അപ്പോൾ ഈ പാഠത്തിലെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. ഇനി കൂടുതൽ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.